നേട്ടങ്ങളുടെ ഒരുപാട് കഥകൾ കൊച്ചിക്ക് പറയാനുണ്ട്. ഈ നേട്ടങ്ങളുടെയൊക്കെ പങ്കാളി എറണാകുളത്തിൻ്റെ പ്രിയ എം എൽ എ ഹൈബി ഈഡൻ്റെ വീട്ടിലാണ് നാം ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ ആരാധ്യനായ നേതാവ് ജോർജ് ഈഡൻ്റെ മകനായ ഹൈബി എം എൽ എ ആയതിനു ശേഷമുള്ള തൻ്റെ 5 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങൾ, അനുഭവങ്ങൾ, ഭാവി സ്വപ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഹൈബിക്ക് നമ്മോട് പങ്കുവയ്ക്കാറുണ്ട്. നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ യുവ എം എൽ എമാരിൽ ഒരാളെന്ന നിലയിലും ഊർജ്ജസ്വലരായ യുവ ദമ്പതികൾ എന്ന നിലയിലും കേരളം നിങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ ഹൈബിയുടെ കുറച്ച് വിശേഷങ്ങൾ അറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. നമുക്ക് കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ നേരത്തെ മരിച്ചു പോയിരുന്നു അല്ലേ? അപ്പോൾ ഹൈബിയും അനിയത്തിയായിരുന്നു ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ? എന്താ, ഞങ്ങൾ തോപ്പുംപടിയാണ് എൻ്റെ മദറിൻ്റെ വീട്. അപ്പോൾ തോപ്പുംപടിയിലാണ് ജനിച്ചതും വളർന്നതും. ഏർലി ചൈൽഡ്ഹുഡെല്ലാം അവിടെ ആയിരുന്നു. ഫാദർ അന്ന് ജനപ്രതിനിധിയൊന്നും അല്ല, പക്ഷെ വളരെ സജീവമായി രാഷ്ട്രീയത്തിലുള്ള സമയത്താണ്. എൻ്റെ ഫാദറിൻ്റെ മൂത്ത സഹോദരിയാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ നോർമൽ ചൈൽഡ്ഹുഡ്, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ആ എന്നാലും ഉള്ള സമയങ്ങളിലെല്ലാം വളരെ എൻജോയ് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, ഒരു സാധാരണ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ വളരെ ബഹളമൊന്നും വെക്കാത്തൊരു കുട്ടിയായിരുന്നു. അല്ല അങ്ങനെയല്ല, വലിയൊരു സ്കൂളിലൊന്നും വലിയ ഒരു ബഹളക്കാരനല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് സ്കൂൾ സമയത്താണ് കൂടുതൽ സ്പോർട്സിൽ കുറച്ചുകൂടി സജീവമായിട്ട് ഉണ്ടായിരുന്നത്. കുറേ സ്പോർട്ടിങ് ആക്ടിവിറ്റീസ് എല്ലാം സ്കൂൾ സമയത്തായിരുന്നു. പിന്നീട് കോളേജ് തേവര സേക്രഡ് ഹാർട്ട് കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. ഞാൻ ലാസ്റ്റ് ബാച്ച് ഓഫ് പ്രീ ഡിഗ്രി 99. ഞങ്ങളുടെ വീട് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് പോലെയാണ്. ആളുകൾ എപ്പോഴും വരും, റിലേറ്റീവ്സ് ഉണ്ടാകും. അങ്ങനെ ഒരു ഒരു വ്യത്യസ്തമാർന്ന രണ്ട് പശ്ചാത്തലങ്ങളാണ് ഞങ്ങളുടെ. ഞാൻ, എന്റെ ബ്രദർ, അപ്പ, അമ്മ, ഞങ്ങൾ 4 പേര്. ഈ പറഞ്ഞ ഹാപ്പി ഫാമിലി, വാട്ടർ ടൈറ്റ്. പുറത്തുനിന്ന് എല്ലാവർക്കും വലിയ എൻട്രി ഇല്ല. ഇവിടെ എല്ലാവരുടെ വീടും സ്വന്തം വീട് പോലെയാണ് ഇത്. അവിടെ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ. ഒരു കുട്ടിയായിരുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ രാഷ്ട്രീയം, അതിനെ കുറിച്ചൊക്കെ ഹൈബി എത്രമാത്രം ചിന്തിച്ചിരുന്നു? അല്ല, അന്നും നമുക്ക് ഫാദർ എന്താണ് പ്രൊഫഷൻ എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു പ്രൊഫഷൻ ഇല്ല. സാമൂഹ്യ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. മദറിൻ്റെ സൈഡില് അല്ല, ഞാൻ പറഞ്ഞത് ഫാദർ കോർട്ടിൽ പോയി. ഹി വാസ് LLM റാങ്ക് ഹോൾഡർ ആയിരുന്നു. പക്ഷെ ഒരിക്കലും കോടതി പോയിട്ടില്ല. പക്ഷെ മദറിൻ്റെ സൈഡിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഇടയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ നമുക്കൊരു വ്യക്തമായൊരു ധാരണയൊന്നും അന്നില്ല. പിന്നീട് ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്തത് എറണാകുളത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഫസ്റ്റ് സീറ്റ് കിട്ടുമ്പോൾ, ഞാനൊരു 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ, അപ്പോഴാണ് പിന്നെ ജനപ്രതിനിധിയായി പിന്നെ എറണാകുളം എന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുന്നു. കൂടുതൽ പിന്നെ ഞങ്ങൾ വാടക വീടുകളിൽ നിന്ന് മാറി ഇപ്പോൾ ഉള്ള കലൂരോ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ സെറ്റിൽഡായി. ഞാൻ എൻ്റെ സ്കൂള് CCPLM ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിലേക്ക് മാറി എൻ്റെ 10th മെട്രിക്കുലേഷൻ അവിടെ പൂർത്തീകരിച്ചു. പിന്നെ അത് എറണാകുളത്തായിരുന്നു കൂടുതലും പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ. ചെറുപ്പകാലത്ത് സ്പോർട്സിലായിരുന്നു കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞല്ലോ. രാഷ്ട്രീയം എന്നൊരാശയം മനസ്സിലേക്ക് വന്നത് ഇല്ല, രാഷ്ട്രീയത്തോട് ഒരു 10th വരെ യാതൊരുവിധ അടുപ്പം ഉണ്ടായിരുന്നില്ല, ധാരണ ഉണ്ടായിരുന്നില്ല. KSUSFI എന്നുപോലും കേട്ടിട്ടുണ്ടെന്നല്ലാതെ വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രീ ഡിഗ്രിക്ക് തേവര കോളേജിൽ പോകുമ്പോഴാണ്, സേക്രഡ് ഹാർട്ട് കോളേജിൽ പോകുമ്പോഴാണ് അവിടെ വളരെ ആക്റ്റീവായി. അന്നേരം ജോർജ് ഈഡൻ്റെ മകൻ എന്നുള്ളൊരു ഒരു താരപദവിയിലായിരുന്നോ? അല്ല, എൻ്റെ അടുത്ത് ഫസ്റ്റ് ഇയർ തന്നെ കണ്ടസ്റ്റ് ചെയ്യാൻ പറഞ്ഞാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഇലക്ഷന് നിൽക്കണം എന്നൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ സജീവമായിട്ട് KSU പരിപാടികളിൽ, ഒരു ഏതൊരു സ്റ്റുഡൻ്റ് ആക്ടിവിസ്റ്റിനും കോളേജിൽ കിട്ടുന്ന ഒരു റെക്കഗ്നീഷനുണ്ട്. അപ്പോൾ സമരങ്ങളിൽ പങ്കെടുക്കുക, സമരങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ഒരു അവിടുത്തെ ഹീറോസാണ്. അപ്പോൾ ഒരു പോപ്പുലാരിറ്റി അന്ന് ആഗ്രഹിച്ചതുകൊണ്ട് സേക്രഡ് ഹാർട്ട് കോളേജിലെ എല്ലാ KSU പരിപാടികളിലും പങ്കെടുക്കും. സ്വാഭാവികമായിട്ടും KSU നേതാക്കന്മാരായിട്ടായിരുന്നു കൂടുതൽ അടുപ്പം വന്ന്. SFI നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. പിന്നെ നാഷണൽ സർവീസ് സ്കീമിൽ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു NSS. അപ്പോൾ അന്നൊന്നും ഒരു സീരിയസ് സ്റ്റുഡൻറ്റ് പോളിറ്റിക്സ് എന്നല്ലാതെ അതൊരു ജീവിതത്തിൽ മുഴുവൻ പിന്തുടരുന്ന രാഷ്ട്രീയമായിരിക്കും എന്ന് ഞാൻ പോലും കരുതിയിട്ടില്ല. അച്ഛൻ്റെ രാഷ്ട്രീയമാണോ ശരിക്കും സ്വാധീനിച്ചത്? ഫാദർ ഒരു റോൾ മോഡലാണ്.
ഫാദറിനെ അനുകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് അത് കഴിയാറില്ല. ഒരു വലിയ ഫ്രീഡം കൊച്ചിയിലെ ജനങ്ങളും കേരളത്തിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ആളുകളും നൽകിയിട്ടുണ്ട്. ഞാൻ കെ എസ് യു പ്രസിഡൻ്റായി സ്റ്റേറ്റ് മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ എല്ലായിടത്തും ആദ്യത്തെ ഒരു റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ജോർജ് ഈഡൻ്റെ മകൻ എന്നുള്ളതാണ്. അതൊരു വലിയ ഒരു ഒരു വലിയ അഭിമാനം ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. ആ ഒരു റെക്കഗ്നീഷൻ വലുത്, ആ ഒരു സ്നേഹവും വാത്സല്യവും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവായി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആയി ബി കോമിന് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ, പിന്നെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി. അപ്പോഴും ഫാദർ പൊളിറ്റിക്സ് മത്സരിച്ചോളൂ, പക്ഷേ പഠിത്തത്തിന് അക്കാഡമിക്സ് ഒന്നും അഫക്റ്റഡ് ആവരുത്. ഞാനിവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആയുമ്പോൾ ഈ എം ജി യൂണിവേഴ്സിറ്റിയിൽ മത്സരിക്കുന്ന ആളുകൾ വണ്ടിയിൽ വന്ന് വോട്ട് ചെയ്യാൻ കൊണ്ടുപോകും. അപ്പോൾ രാവിലെ അവരോട് ഫാദർ സെയിൻറ്റ് ആൽബർട്ട്സിലെ ചെയർമാനായിരുന്നു, അപ്പോൾ ആൽബർട്ട്സിലെ കുട്ടികൾ വരുമ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിക്കും. അപ്പോഴൊന്നും ഒരു സീരിയസ് ആയി പൊളിറ്റിക്സ് പെർസ്യൂവ് ചെയ്യുന്ന നമ്മളാരും കരുതിയിരുന്നില്ല. ഞാൻ ഫൈനൽ ഇയർ ഇരിക്കുമ്പോഴാണ്, ഫൈനൽ ഇയർ തുടങ്ങുമ്പോഴാണ് ഫാദർ മരിക്കുന്നത്. ആ വർഷമാണ് ഞാൻ 2004 കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് കണ്ടസ്റ്റ് ചെയ്യുന്നത്. കോളേജ് 2003 കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് കണ്ടസ്റ്റ് ചെയ്യുന്നത് അതാണ്. പിന്നെ പിന്നെ എനിക്ക് എൻ്റെ ഒരു ടൈമിംഗ് എല്ലാം വളരെ കൃത്യമായിരുന്നു. കെ എസ് യുവിൻ്റെ പുനഃസംഘടന നടക്കുന്നു, അപ്പോൾ പ്രായമായ ആളുകളെയൊക്കെ ഏജ് ഓവറായ ആൾക്കാരെയൊക്കെ മാറ്റി, അപ്പോൾ ഒരു 27-year-old എന്നുള്ളൊരു കട്ട് ഓഫ് വെച്ചു. അപ്പോൾ എനിക്ക് കെ എസ് യു ജില്ലാ പ്രസിഡൻ്റ് ആകാൻ പറ്റി, പിന്നെ ജില്ലയിൽ, പിന്നെ തുടർന്ന് സ്റ്റേറ്റ് പ്രസിഡൻ്റായി സ്റ്റേറ്റിലും, പിന്നെ രാഹുൽജി ഒരു ഓപ്പർച്യൂണിറ്റി നാഷണൽ പ്രസിഡൻ്റായിട്ട് തന്നു. അപ്പോൾ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കാം. അതെല്ലാം എൻ്റെ എനിക്ക് തോന്നുന്നു എല്ലാം വളരെ കൃത്യമായ ടൈമിങ്സ് ആയിരുന്നു. കോളേജിൽ ഭയങ്കര സ്റ്റാർ ഒക്കെ ആയിരുന്നു. അപ്പോൾ അന്ന എപ്പോഴാണ് ശരിക്കും ഹൈബിയെ കണ്ടത്? ഒരുപാട് പെൺകുട്ടികൾ ആരാധന പാത്രങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു സമയമൊക്കെ ആണല്ലോ. ഹൈബിയെ കാണുമ്പോൾ അന്ന് ഹൈബിയുടെ പേര് പോലും അറിയില്ലായിരുന്നു. ഹൈബിയുടെ പേര് ഞാൻ തെറ്റായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിനാണ് ഇതുപോലെ ഓണം സമയത്ത്, അന്ന് ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു, പാർട്ട് ടൈമായിട്ട് ചാനലിൽ കമ്പയറിങ്ങും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓണം പ്രോഗ്രാമിന് ഞാൻ പഠിച്ചത് 4 വർഷം ഹരിയാനയിൽ പാനിപ്പട്ട് എന്ന സ്ഥലത്ത് എഞ്ചിനീയറിങ് പഠിച്ചത്. അപ്പോൾ യങ് പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു ഗാദറിങ് ആയിരുന്നു. അതിൽ എനിക്ക് ആരുടെയും പേരറിയില്ല, ഹൈബി പറഞ്ഞിട്ടുള്ള ഞാൻ പറയാം, ആരുടെയും പേരറിയില്ല. മാത്രമല്ല രാജേഷിൻ്റെ പേരൊക്കെ 3 തവണ തെറ്റിച്ച് പറഞ്ഞു. എനിക്ക് ആരൊക്കെ ഉണ്ടാവും നമുക്ക് ഗസ്റ്റ് എന്നിപ്പോൾ തലേ ദിവസം പറയുമല്ലോ, കുറച്ച് 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ ഹൈബി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹൈബിയോ, എനിക്ക് പേര് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, കാരണം എനിക്ക് പൊളിറ്റിക്സ് യങ് സീനിയർ ആയിട്ടുള്ളവരെ പിന്നെയും നമുക്കറിയാം എന്നല്ലാതെ ഈ യങ്സ്റ്റേഴ്സിന് എനിക്ക് ഒട്ടും അറിയില്ല. അപ്പോൾ ഇല്ല എന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ജോർജ് ഈഡൻ്റെ മോനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ അവിടെയൊക്കെ ആകുമ്പോൾ നമ്മൾ മലയാളം ന്യൂസ് ചാനൽസൊക്കെ കാണുന്നൊക്കെ കുറവായതുകൊണ്ട് ഹൈബി അന്ന് സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് അത്ര അറിയണ്ടായിരുന്നില്ല. ഒന്ന് പക്ഷെ ജസ്റ്റ് ഒന്ന് കണ്ടു, അത്രേ ഉള്ളൂ. പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് സംസാരിച്ചത്. ഹൈബി മതി എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ തീരുമാനിച്ചത് എപ്പോഴും, അതെത്രയോ വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷം കഴിഞ്ഞിട്ട്. എനിക്ക് അവസരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട്, ഒരു ഭാഗ്യം തന്നെയാണ്, കൃത്യമായിട്ട് അവസരങ്ങളൊക്കെ കിട്ടിയ ഒരാളാണ്. ഇപ്പോൾ കേരളത്തിലെ യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ എത്രമാത്രം അവസരം കിട്ടുന്നുണ്ട്? അല്ല, കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ കുറേ നാളായിട്ടൊരു സ്റ്റാഗ്നൻസി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു 1991 ഇപ്പം എൻ്റെ ഫാദറൊക്കെ മത്സരിച്ച കെ ബാബു, ഡൊമിനിക് പ്രസൻറ്റേഷൻ, പി ടി തോമസ്, ഒരു ഹ്യൂജ് സ്ട്രീം ഓഫ് യങ്സ്റ്റേഴ്സ് കോൺഗ്രസ്സിൽ വന്നത് 1991. അതിനുശേഷം ഒരു 10-20 വലിയ അവസരങ്ങളൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. പാർലമെൻ്ററി പൊളിറ്റിക്സിലാണെങ്കിലും നമ്മൾ ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, പൊളിറ്റിക്കൽ പ്രോസസ്സിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സ്ഥാനങ്ങളിലെല്ലാം യങ്സ്റ്റേഴ്സ് കൂടുതൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിനുവേണ്ടി എൻ എസ് യു പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും കെ എസ് യു പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും എല്ലാം ഒരുപാട് ആ ഒരു പാത്തുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അതിനൊരു ചാനലൈസ് ചെയ്യാൻ, നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് 2011 ഇത്രയധികം യങ്സ്റ്റേഴ്സ് കോൺഗ്രസിൻ്റെ എം എൽ എമാരായിട്ട് നിയമസഭയിലേക്ക് വന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ യുവാക്കൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞ് പല ഭാഗത്തു നിന്നും മുറവിളികൾ ഉയരുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ വനിതാ സംവരണം പോലെ യുവാക്കൾക്കൊരു സംവരണം വേണമെന്ന് ഹൈബിക്ക് തോന്നുന്നുണ്ട്? യുവാക്കൾക്ക് സംവരണത്തിൻ്റെ ആവശ്യമില്ല. സി, ഇതൊരു ഒരു ബ്ലെൻഡാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ സാധിക്കില്ല. അതിന് പല എക്സാമ്പിളുകളും ഞാൻ പറയാറുണ്ട്. യങ് എന്നുള്ള ഡെഫിനേഷനെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ CMനെ ഇടയ്ക്ക് ആ യങ് എന്നുള്ള ഡെഫിനേഷനിൽ ചേർക്കാറുണ്ട്.
അപ്പോൾ ഒരു എക്സ്പീരിയൻസും യൂത്ത്ഫുൾനെസ്സും അതിൻ്റെ ഒരു ബ്ലെൻഡ് ആയിരിക്കണം പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും അസംബ്ലികളും പാർലമെൻറ്റും അല്ല. അപ്പോൾ അതിൽ കൂടുതൽ ചെറുപ്പക്കാർ വരണം. ആ ചെറുപ്പക്കാർ വരേണ്ടത് ഒരു സംവരണത്തിലൂടെ അല്ല, അവർ അവരുടെ കഴിവ് തെളിയിച്ച് അവർ എല്ലാത്തിനും സന്നദ്ധമായി. ചിലപ്പോൾ തോക്കുന്ന സീറ്റായിരിക്കും, ചിലപ്പോൾ ഒരു ഫൈറ്റിംഗ് സീറ്റായിരിക്കും. ബൽറാം മത്സരിച്ചത് ഒരു സി പി എം സീറ്റിൽ നിന്നാണ് ബൽറാം ജയിച്ചു. അതുപോലെ തന്നെ കുറേ അധികം ആളുകൾ അങ്ങനെ ലെഫ്റ്റിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള സീറ്റ്സിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു. അപ്പോൾ ഒരു റിസർവേഷൻ യങ്സ്റ്റേഴ്സിന് ആവശ്യമില്ല, അവരുടെ അവകാശങ്ങൾ അവർക്ക് ചോദിച്ച് വാങ്ങാൻ പറ്റും. അത് എല്ലാ കാലഘട്ടത്തിലും ഒരു യൂത്തിൻ്റെ ഒരു ഔട്ട്ബേസ്റ്റ് കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുൻ്റെയും. അത് കാലഘട്ടത്തിനനുസൃതമായി അത് മാറും എന്നുള്ളതേ ഉള്ളൂ, ആ പാറ്റേൺ ഫോളോ ചെയ്യും. എന്നാൽ പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ഹൈബിയിൽ നിന്ന് മാറി ഇപ്പോൾ ഹൈബി എം എൽ എ ആണ്, തിരക്കേറിയ ഒരാളാണ്, എത്രമാത്രം ഹൈബി മിസ് ചെയ്യുന്നുണ്ട്? അങ്ങനെ മിസ്സിംഗ് ഒന്നുമില്ല. അന്നെന്ന് പറയുമ്പോൾ ഞങ്ങൾ റിലേഷൻഷിപ്പിലായ സമയത്ത് ഹൈബി അപ്പം ഡൽഹിയിലായിരുന്നു, എൻ എസ് സി പ്രസിഡൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ ഒരുപാട് യാത്രകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാണലൊക്കെ വളരെ കുറവായിരുന്നു, ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അധികം ഫോണിലുള്ള സംസാരമായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ യാത്രകൾ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവുണ്ട്, പക്ഷെ എന്നാലും കോൺസ്റ്റിറ്റ്യുവൻസിയിലാണല്ലോ അധികമുള്ളത്. അപ്പോൾ വൈകിട്ട് രാത്രി ലേറ്റ് ആയാലും വീട്ടിലുണ്ടാകും ലഞ്ച് കഴിക്കാൻ. ഇപ്പം ഞാൻ കോളേജിലാകുമ്പോൾ ഞാൻ കോളേജിലായിരിക്കും, പക്ഷെ എന്നാലും ഹൈബി ലഞ്ച് കഴിക്കാൻ വീട്ടിൽ വരും. ഹൈബി എന്ന അച്ഛൻ എങ്ങനെയാണ്? കുഴപ്പമില്ല. അതിലെന്തോ ഉണ്ട്? 3 വയസ്സുവരെ ഞാനാ നോക്കിയത്. അപ്പൊ ഇപ്പൊ ഇത്രയും അധികാരം സ്ഥാപിക്കാൻ വേണ്ടി മോളുടെ അടുത്ത്. അതെ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യത്തിൽ എപ്പോഴും ഇടിയിടും. എത്രയായാലും പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടാണ്. അതെ, അവള് ഭയങ്കര കലുമാറിയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാം, 3 വയസ്സുവരെ നിന്നെ നോക്കിയത് ഞാനാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പം എം എൽ എ ആയി കുറച്ച് കാലങ്ങൾക്ക് ശേഷമായിരുന്നു മറ്റേ സിൻഡിക്കേറ്റ് മെമ്പറുമായിട്ട് ഒരു വാക്ക് തർക്കമൊക്കെ മുഖ്യമന്ത്രിയുടെ മുറിയുടെ പുറത്ത് നിന്നൊക്കെ ഉണ്ടായത്. അപ്പം പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ഒരു പ്രകൃതക്കാരനാണോ? അയ്യോ അല്ല, ഒരിക്കലല്ല. ഞാൻ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരാറുണ്ട് സ്വാഭാവികമായും ആളുകൾക്ക് വരുന്നത്, പക്ഷേ ഭയങ്കര ടോളറൻസ് ഫീലിംഗ് തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊരു ആ സമയത്ത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും ഞാനതിലൊരു റിഗ്രഷ്ട് ചെയ്യുന്നില്ല. ഞാൻ ഈ 5 വർഷം ഒരു എം എൽ എ പുറത്തു നിന്ന് നമ്മൾ കാണുന്നതും ഒരു എം എൽ എ ആവുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളൊരുപാട് ആളുകളെ എം എൽ എ ആയിരിക്കുന്ന ആളുകളെ വിമർശിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം പുറത്തു നിന്ന് നോക്കി കാണാറുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ 5 വർഷം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഒരു 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 ട്രാൻസിഷൻ ഫേസ് ആയിരുന്നു അത്. ചിലപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഞാനത് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഔട്ട്ബേസ്റ്റ് വേണമായിരുന്നോ, അങ്ങനെ ഒരു പ്രതികരണം ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നി. അങ്ങനെ പ്രതികരിക്കണം എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്, അങ്ങനെ പ്രതികരിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. പക്ഷേ എനിക്കത് തെറ്റായിട്ട് തോന്നിയില്ല. പക്ഷേ ഒരു ജനപ്രതിനിധി എന്നൊരു പൊസിഷനിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കൂടി ടോളറൻസ് ആവശ്യമുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 5 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് എത്രമാത്രം മെച്യൂരിറ്റി നൽകിയിട്ടുണ്ട് ഹൈബി എന്ന എം എൽ എക്ക്? ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ മദറിൻ്റെ അഭാവവും ഫാദറിൻ്റെ തിരക്കും എല്ലാം കാരണം ഞാൻ എൻ്റെ പ്രായത്തെക്കാൾ കവിഞ്ഞ പക്വത ഉണ്ട് എന്നൊക്കെ വിചാരിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 5 ഇയേഴ്സ് ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. ഈ 5 വർഷം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് വേറെ ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇടപെട്ട വിഷയങ്ങൾ, ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ, ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തിൽ പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ, അതിനെല്ലാം അപ്പുറം പ്രതിസന്ധികൾ അതിജീവിക്കാൻ വേണ്ടി കിട്ടിയ കരുത്ത്. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്സെറ്റ് ആവുന്ന ഒരാളാണ്. എനിക്ക് ഒരു ദിവസം ഒരു ചെറിയ കാര്യം ഉണ്ടാവും അപ്സെറ്റ് ആവാൻ, അത് അന്ന് രാത്രി വരെ ഉണ്ടാവും, പിറ്റേ ദിവസം അത് മാറും. പക്ഷേ ഈ കാലയളവിൽ എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ ഒരുപാട് നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും എല്ലാം കേൾക്കുമ്പോൾ പോലും അത് എന്നെ തളർത്തിയിട്ടുണ്ട് മാനസികമായിട്ട്. പക്ഷെ അത് അതിജീവിക്കുന്നൊരു ഫേസാണ് എന്നെ കൂടുതൽ ഞാനാക്കിയത്, എന്നെ കൂടുതൽ എനിക്ക് തോന്നുന്നു കോൺഫിഡൻ്റ് ആക്കിയത്. അപ്പോൾ അതൊരു വലിയ പാഠം. അത് നമ്മൾക്ക് എന്ത് ചെയ്താലും പണം കൊടുത്താൽ പഠിക്കാൻ പറ്റുന്നൊരു പാഠമല്ല, അത് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്നതാണ്. ഈ വെറ്ററൻ ലീഡേഴ്സിനെ നമ്മൾ കാണുമ്പോൾ അവർക്കുള്ള എക്സ്പീരിയൻസ് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അതൊരു വലിയ അനുഭവ സമ്പത്തായിട്ട് കാണുകയാണ്.
ഈ ആരോപണങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് എത്രമാത്രം പിന്തുണയാണ് ഹൈബിക്ക് നൽകാറുള്ളത്? പെട്ടെന്ന് ഡൗൺ ആയി പോവും. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ അതിനേക്കാളും സത്യം പറഞ്ഞാൽ ഒരു ഒരു കമ്പാനിയൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് എത്രത്തോളം ആ അധിക്ഷേപങ്ങൾ കേട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതിൽ എന്നെ എല്ലാ തലങ്ങളിലും സപ്പോർട്ട് ചെയ്ത് കൊണ്ടിട്ടാണ് എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റിയത് സത്യം പറഞ്ഞു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫാമിലി ഇപ്പോൾ എൻ്റെ അടുത്തോ മോളുടെ അടുത്തോ ഒരിക്കലും ആ ഒരു എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി പെട്ടെന്ന് ഡൗൺ ആയി പോവും. പക്ഷേ അതിൻ്റെ ഒരു ദേഷ്യമോ ഇറിറ്റേഷനോ ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടോളറൻസ് ഭയങ്കര കൂടുതലാണ്. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിച്ച ഏറ്റവും വലിയ ഗുണം ടോളറൻസാണ്. ഞാനും ഒരുപാട് ടോളറൻ്റായി, പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ചേക്കനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കണം, ഉറങ്ങും. അപ്പോൾ അത് ഉറങ്ങാൻ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ഇല്ല, ഒരു ഉപദ്രവില്ല. ആ ഒരു അറ്റ്മോസ്ഫിയർ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഉറങ്ങി എണീറ്റ് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രഷായി. അപ്പോൾ അതല്ലാതെ ആ ഒരു ഹാങ് ഓവർ എൻ്റെ അടുത്തോ മോളുടെ അടുത്തോ കാണിക്കാല്ല. പിന്നെ നമ്മളതിന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ബാക്കി എല്ലാവരുടെ പോലെ നമ്മളും ഒരു സാധാരണ വീട്, ഹസ്ബൻഡ് വൈഫ് കുട്ടി. അപ്പോൾ ഒരിക്കലും നമ്മുടെ ആ ഇമോഷണൽ മോളിനറിയിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറ്. ഈവൻ ഞങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ പോലും ചിരിച്ചോണ വഴക്കുണ്ടാക്കുക അവളുടെ മുമ്പിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹാങ് ഓവർ ഹൈബി വീട്ടിൽ കൊണ്ടുവരാറില്ല. ഞണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ വളരെ ഇതായിട്ട് എന്നോട് എപ്പോഴും ചോദിക്കും കുറേ ആൾക്കാർ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ചിലപ്പോൾ ഞങ്ങൾ വയ്യാതെ കെടുക്കാമെന്ന് പറയുമ്പോൾ വിളിച്ച് അന്വേഷിക്കാതെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് വരുമ്പോൾ വിളിക്കാത്തവർ, ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ വളരെ നാച്ചുറലായിട്ട് പക്ഷെ ഉള്ളിൽ കുത്തണം എന്നുള്ളൊരാഗ്രഹമായിട്ട് വിളിച്ച് എന്നോട് ചോദിക്കും, അയ്യോ മോളെ എന്താണ്. അപ്പോൾ ഒരു അങ്ങനത്തെ ഫോൺ കോൾസ് എപ്പോഴും വരുമ്പോൾ ഒരു നമ്മൾ എന്നോട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ആൻറ്റിയാണ്. ആൻറ്റി അടുത്ത് ഞാൻ പറഞ്ഞു, ആൻറ്റി നിങ്ങൾ വിളിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കണമല്ലോ. അപ്പോൾ ഹൈബ്രിഡ് പ്രൊഫഷൻ അതാണ്. ഇനി ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഹാപ്പിനെസ്, ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വിഷ് ചെയ്യാനോ ഞങ്ങളുടെ ആരോഗ്യം എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാനോ വിളിച്ചോ, അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളാകുമ്പോൾ ദയവീ ഇത് വിളിച്ച് ഓർമ്മിപ്പിക്കരുത് എന്ന് പറയാറുണ്ട്. ഇനി എന്താ ഹൈബിയുടെ ഭാവി സ്വപ്നങ്ങളെക്കുറിച്ച് പറയൂ. സ്വപ്നങ്ങളൊന്നുമില്ല, പൊളിറ്റിക്സിന് നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം നമ്മളുടെ ഒരു മാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അക്കാര്യത്തിൽ ലീഡർ ഒരു വലിയ ഒരു പ്രചോദനമാണ്. എനിക്ക് വളരെ ചെറിയ പ്രായം മുതൽ അറിയാവുന്ന ആളാണ്. ഇപ്പോൾ ലീഡറെ കുറിച്ച് ഇന്നും ആളുകൾ സംസാരിക്കും, ഒരുപാട് ബ്യൂറോക്രാറ്റ്സിനെ കുറിച്ചിട്ടും ആളുകൾ സംസാരിക്കും. അപ്പം നമ്മളിരിക്കുന്ന കാലയളവിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, അത് ഇനിയുള്ള ഫ്യൂച്ചർ ഓർക്കണം. അല്ലെങ്കിൽ ആ നമ്മൾ ആ സിസ്റ്റത്തിൽ ഉള്ളിടത്തോളം കാലം അത് ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം, അത് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കണം എന്നുള്ള വളരെ ലളിതമായ ആഗ്രഹമുള്ളൂ. ഒരു എം എൽ എ എന്ന സ്ഥാനം അതിലുപരി ഒരു മന്ത്രി പദത്തിലേക്കൊക്കെ അങ്ങനെ ഒരു ചിന്ത വരാറില്ല? പൊളിറ്റിക്സിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒട്ടും നമ്മൾക്ക് ഒരു കാൽക്കുലേറ്റീവ് അല്ല. ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളെല്ലാം വളരെയധികം ആരാധിച്ചിരുന്ന ആളുകളുണ്ട്. അവർ സ്റ്റേറ്റ് സെക്രട്ടറി ആവും, ജില്ലാ പ്രസിഡൻ്റ് ആവും. അവർ ഞങ്ങളുടെ ഒരു വലിയ റോൾ മോഡൽസും ഫിഗേഴ്സും ആയിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷെ അവരാരും ആയില്ല. പിന്നെ ഞാനാണ് ജില്ലാ പ്രസിഡൻ്റായിട്ട് വന്നത്, ആ സ്ഥാനത്തേക്കൊക്കെ വന്നത്. അത് ചിലപ്പോൾ ഒരു ടൈമിംഗ്, എല്ലാം റൈറ്റ് ടൈമിംഗ്, റൈറ്റ് ഡെസിഷൻ, എല്ലാം ഒരു ഒരു എല്ലാ പശ്ചാത്തലവും ഒരുമിച്ച് ഒരുങ്ങി വരുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാണുന്ന പൊളിറ്റിക്കൽ ക്ലൈമറ്റ് അല്ലല്ലോ നാളെ ഉണ്ടാകുന്നത്. അപ്പോൾ പൊളിറ്റിക്സിൽ നമുക്ക് ഇന്ന പദവിയിലെത്തണം, ഇന്നതാവണം എന്നുള്ള ആഗ്രഹമല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പോകുന്ന ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിക്കണം എന്നൊരാഗ്രഹമുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഹൈബി എന്തായി തീർന്നു? എന്തായാലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എന്താവുമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ എനിക്ക് പൈലറ്റ് ആവണം എന്നായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ തിരിച്ചറിവുണ്ടായി, അതിന് സയൻസും മാത്സൊക്കെ കുറച്ച് കൂടുതൽ പഠിക്കണം എന്ന് മനസ്സിലാക്കിയപ്പോൾ എൽ എൽ ബിക്ക് ജോയിൻ ചെയ്തു. മറ്റു വിനോദങ്ങൾ എന്തൊക്കെയാ? സിനിമ കാണല്, സിനിമ വലിയ ഇഷ്ടമാണ്. ഞാൻ വായന വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കിട്ടുന്ന സമയം എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങുക, ബുക്ക് എടുത്താലും ഉറങ്ങിപ്പോകും. അപ്പോൾ ഫിലിം പരമാവധി ഞങ്ങൾ രാത്രി, ഇപ്പോൾ ഈ മൾട്ടിപ്ലക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ലേറ്റ് നൈറ്റ് മൂവീസ്, ഫിലിംസ് എല്ലാം കാണാറുണ്ട്. ഏറ്റവും തിരക്കേറിയ ഒരു നഗരമാണ് കൊച്ചി, കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരമാണ്. എനിക്ക് തോന്നുന്നു മറ്റേതൊരു എറണാകുളത്തെ മറ്റേതൊരു എം എൽ എയെക്കാളും കൂടുതൽ ഹൈബി സമ്മർദ്ദത്തിലാഴ്ത്തിയ ഒരു സമയമാണ് ഈ 5 വർഷക്കാലം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മെട്രോ അങ്ങനെ ഒരുപാട്. അപ്പം എങ്ങനെയാണ് ഇതിനെയൊക്കെ ഹൈബി ഒന്ന് ഓവർകം ചെയ്തത്?
ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു ഒരു എം എൽ എ ആയിട്ട് വന്നപ്പോൾ. കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മെട്രോ പോലൊരു വലിയ പ്രൊജക്റ്റ് വന്നപ്പോൾ കൊച്ചിയിലെ ജനങ്ങൾ ഒരുപാട് സഫർ ചെയ്തു, അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു എന്ന് പറയാം. ടു വീലർ യാത്രക്കാർ, പെഡസ്ട്രിയൻസ്, ഇപ്പോൾ ലാൻഡ് അക്വിസിഷൻ പ്രോസസ്സ് ഒരു വലിയ സങ്കീർണമായ പ്രോസസ്സായിരുന്നു. പണം കൊടുക്കുന്നത് ഗവൺമെൻറ് ജനങ്ങൾക്ക് പര്യാപ്തമല്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ക്രൈസിസ് സിറ്റുവേഷൻസ് ഉണ്ടായി. പക്ഷേ ഇതെല്ലാം മ്യൂച്വലായിട്ടുള്ള കൺസൾട്ടേഷൻസ്, ജനങ്ങളുമായിട്ട് ഇടപഴകുക, കൂടുതൽ നമ്മൾ ഒരു ഇഷ്യൂവിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചാലാണ് ഞാൻ ഈ 5 വർഷത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം. എന്ന് നമ്മൾ ഇഷ്യൂ ഒന്ന് പിന്നോട്ട് പോകുമോ അല്ലെങ്കിൽ അത് കേട്ടില്ല കണ്ടില്ല എന്ന് നടിച്ചോ അന്ന് നമ്മൾ അതിൽ പരാജയപ്പെടും. എപ്പോഴും ഒരു പൊതുപ്രവർത്തകൻ ഇഷ്യൂസിൽ ഇൻവോൾവ്ഡ് ആയിരിക്കണം. ചിലപ്പോൾ എല്ലാം നമ്മൾ വികസനം നമ്മൾ വിചാരിച്ച വേഗതയിൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. പക്ഷേ ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ കൊച്ചി ഒരു ഒരു വലിയ മെട്രോ സിറ്റിയായി വളരുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്നതിനേക്കാൾ വലിയൊരു പ്രയോറിറ്റി, ജനങ്ങളുടെ പ്രയോറിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം, റോഡുകൾ, അത് മാറി ഇപ്പോൾ മെട്രോ ആണെങ്കിലും ഇപ്പോൾ ഒരു ഒരു ഫ്രണ്ട്ലി സിറ്റിയായി, ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടാവണം നമുക്ക്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമുക്ക് റെക്രിയേഷൻ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം വേണം. അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹമുള്ളതാണ് ഒരു ഇൻറ്റഗ്രേറ്റഡ് ഒരു സയൻസ് പാർക്ക് എന്നുള്ള എൻ്റെ ഒരു തീം. ഇത്തവണ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രോജക്ട്സ് മനസ്സിലുണ്ട്. ഈ ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെ ഉയർത്താൻ സാധിക്കും? ഇപ്പോൾ കൂടുതൽ ഫ്ലാറ്റുകൾ വരുന്നു, കൂടുതൽ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ വരുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നഗരമാണ്. സ്ലംസ് ഉണ്ട്, അവർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട്, ഇനി പട്ടയം കിട്ടാനുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിരിക്കണം ഗ്രോത്തും, എന്നാൽ അവർക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കണം. ജനങ്ങളുടെ ഒരാഗ്രഹമാണത്. അപ്പോൾ അത് ഒരു വലിയ ചലഞ്ചാണ് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്. വളരെയധികം നന്ദി. തിരക്കേറിയ ഈ സമയത്തും ഏഷ്യൻ ന്യൂസിൻ്റെ പ്രേക്ഷകർക്കൊപ്പം അല്പസമയം ചിലവഴിച്ചതിന്, ഇനി മറ്റൊരു യുവ നേതാവിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.